ഹലോ, അസ്സലാമു അലൈക്കും. നമുക്ക് കടലക്കറി ഉണ്ടാക്കാം. അപ്പോൾ ഇത് നന്നായി കഴുകി രാത്രി വെള്ളത്തിലിട്ട് വെച്ച കടലയാണ്. അപ്പോൾ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ ഒരു പാനിൽ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി പാനിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചതച്ചതും ഷാൻ്റെ ജിഞ്ചർ പേസ്റ്റും ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മളൊരു 3-4 പച്ചമുളക് ചൂര് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഒന്ന് വാട്ടി കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ഒരു വലിയ സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് വാട്ടി കൊടുക്കുക. ചില സവാളയൊക്കെ ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്തെടുക്കാം. അപ്പോൾ ഇതാ തക്കാളി എല്ലാം ഒന്ന് സോഫ്റ്റ് ആയിരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതായി മസാല ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കടലേക്ക് ചേർക്കാം. അപ്പോൾ ഇതാ കടലയിൽ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാൻ കടലേനെ ഇതിലേക്ക് നമുക്ക് ഈ മസാലക്കൂട്ട് ചേർത്താം. അപ്പോൾ ഇതാ നമ്മൾ വീണ്ടും പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ എണ്ണയിലേക്ക് തേങ്ങ കൊത്തി ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ തേങ്ങയെല്ലാം നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ തേങ്ങയും നമ്മൾ കടലിൻ്റെ കൂട്ടിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് ഒരു 5-6 വിസിൽ വരുത്തി ഈ കടല വേവിച്ചെടുക്കാം. നമ്മളൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതും ചൂടായി വരുമ്പോൾ പട്ട ഗ്രാമ്പ് ഏലക്ക 2 എണ്ണം വെച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ അതാ പട്ട ഗ്രാമ്പ് ഏലക്ക ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 5-6 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം, ചിരവിയ തേങ്ങ. അപ്പോൾ ഞാൻ ഒരു തേങ്ങ ചിരവിയ ഫുള്ളായി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് അതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരെ നമ്മൾ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികൾ ചേർക്കാം. 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതും ചേർത്ത് നമ്മളൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ നമ്മൾ മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് വലിയ ജീരകം കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുപോലെ നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ചൂടാറട്ടെ. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിയിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കടലയെല്ലാം വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടി ഞാൻ തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വഴറ്റെടുത്ത തേങ്ങയും മസാലയൊക്കെ ഉള്ളത് നന്നായി ചൂടാറി. ഇപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ കടലക്കറിക്ക് ഒഴിക്കാം. അപ്പോൾ ഇതാ നമ്മൾ മസാലക്കൂട്ടെല്ലാം അരച്ചൊഴിച്ച് കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഓഫ് ആക്കാം. താളിച്ച് ഒഴിക്കാൻ പോണ കറി. അപ്പോൾ പാനിൽ എണ്ണ ഒഴിച്ചത് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ട് നമുക്ക് ചെറിയുള്ളി അരിഞ്ഞതും വറമുളകും കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയില ഇട്ട് താളിക്കുക കേട്ടോ. അപ്പോൾ ഇതാ കടുക് പൊട്ടിയിട്ടുണ്ട്. മുളക്, ചെറിയുള്ളി, കുറച്ച് കറിവേപ്പില, 4 വറമുളക്, കുറച്ച് മല്ലിയില, ഇതെല്ലാം കൂടി ഒന്ന് നന്നായി താളിച്ചെടുക്കാം. അപ്പോൾ ഇതാ കേട്ടോ നമ്മുടെ താളിപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി റെഡി ആയിട്ടോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുട്ടിൻ്റെ ഒപ്പം, അപ്പത്തിൻ്റെ ഒപ്പമൊക്കെ നല്ല ടേസ്റ്റാണ്. ഓക്കെ, നല്ല ടേസ്റ്റുള്ള കറി കേട്ടോ. താങ്ക് യു.